ഹലോ ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ 29-ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള സ്കേർട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ മെഷർമെൻ്റ് എടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ അരവണ്ണം, അതുപോലെ ഈ നമ്മുടെ അരയ്ക്ക് താഴെയൊക്കെ നിങ്ങൾ തന്നെ ജസ്റ്റ് മെഷർമെൻ്റ് ടേപ്പ് വെച്ചിട്ട്, ഇപ്പോൾ ഇത് ഒരു കുട്ടിയാണെങ്കിൽ അതിന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. മെഷർമെൻറ്റ് ടേപ്പ് എങ്ങനെയാണെന്ന് അറിയാലോ, ഇഞ്ചസിലൊന്ന് ജസ്റ്റ് ഇതുപോലെ അരയ്ക്കൊക്കെ വെച്ചിട്ട് മെഷർമെൻ്റ് എടുത്തിട്ട് അതിന് ശേഷം ക്ലോത്ത് എടുത്തിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് നീളവും വീതിയും മാത്രം എടുക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഞൊറി കാര്യങ്ങളൊക്കെ കൂടിയാലൊന്നും കുഴപ്പമില്ലല്ലോ. നീളം ജസ്റ്റ് ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടക്കാം. ആ ഒരു നമ്മുടെ പൊക്കിളിൻ്റെ താഴെ നിന്ന് കുറച്ച് താഴെയായിട്ട് കുഞ്ഞുങ്ങളുടെ ഗാളന്ന് നോക്കുക, എന്നിട്ട് എത്രയാണോ മെഷർമെൻറ്റ് അതിനനുസരിച്ചിട്ട് മെഷർമെൻ്റ് എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നീളം ഒരു 17 ഇഞ്ചാണ്. അതിൽ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പിലായിട്ട് പോകും, 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച്. ഓക്കെ, ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത്, ഇതിനകത്ത് 2 പീസ് ക്ലോത്ത് ഉണ്ട് കേട്ടോ. വീതി എടുത്തിരിക്കുന്നത് 26 ഇഞ്ചാണ്. ഓക്കെ, അതേപോലെ തന്നെ അടിയിലുള്ള ക്ലോത്തും സെയിം വൈറ്റ് കളറിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ചൂട് സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ കയ്യിൽ വേസ്റ്റ് ആയിട്ടുണ്ടായതാണ്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെടുത്ത് നിങ്ങൾ കാണിച്ചാലോ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇത് വെച്ചിട്ടാണ് സ്കേർട്ട് ചെയ്യുന്നത്. ഒന്നുമില്ല, വലിയ പണിയൊന്നുമില്ല. ആദ്യം ഈ 2 സൈഡും ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇത് പീസസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഈ 2 സൈഡും സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോവാണേ. വലിയ പണിയൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതായത് ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇൻവിസിബിൾ സിബ്ബ് ചെയ്യുമോ എന്നുള്ളത്, സിബ്ബറിൻ്റെ ആ ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ നമ്മുടെ ഇതൊരു ക്ലാസ്സാണ് കേട്ടോ, ഞാൻ പറഞ്ഞു 3 മാസത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ എല്ലാ വീഡിയോസും ആ ഒരു എന്താ പറയുക, നമ്മുടെ ക്ലാസ് എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഓരോരുത്തരും ഇങ്ങനെ സെപ്പറേറ്റ് അത് ചെയ്യുമോ ഇത് ചെയ്യുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് അത് മിസ്സായിട്ട് പോകും. അപ്പോൾ ഒരിക്കലും എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഓർഡറിൽ തന്നെ ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും, അതേപോലെ തന്നെ ഷെയറും കൂടി ചെയ്യുക. കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, സന്തോഷം. കാരണം ഞാൻ കാണിച്ച കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ ചെയ്തിട്ട് കുറേ ആൾക്കാർ പാൻറ്റൊക്കെ പുറത്ത് ചെയ്തു കൊടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. 10 പാൻറ്റൊക്കെ ചെയ്തവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പലാസോ ഒക്കെ കുറേ ആൾക്കാർ ചെയ്ത് സെയിൽ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. യെസ്, ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഞാനെപ്പോഴും ടൈറ്റാക്കി കൊടുക്കണമെന്ന് പറയും, അപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ കെട്ടിട്ട് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. നിങ്ങളുടെ കയ്യിൽ ഓവർലോക്കിൻ്റെ മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ സൈഡിലൊക്കെ ഓവർലോക്ക് ചെയ്യാം, എൻ്റെ കയ്യിലതില്ല. സ്റ്റിച്ചിങ്ങിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് വരുന്നില്ല എങ്കിൽ ആദ്യം ഒരു സ്കെയിൽ വെച്ചിട്ട് അങ്ങ് നേരെ സ്ട്രൈറ്റ് ലൈൻ വരച്ച് കൊടുക്കുക, അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതൊക്കെ വളരെ സിമ്പിളാണ്, ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ കുറേ ആൾക്കാർ നൈറ്റിയുടെ വീഡിയോ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ കുറച്ച് ലേറ്റാക്കിയത്. ഇത് നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് കളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ. പിന്നെ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം ഒന്ന് ഇങ്ങനെ മടക്കി തയ്ക്കുന്നുണ്ട് കേട്ടോ.
ചെറിയൊരു പോർഷൻ, ഒരു കുറച്ച് ഒരു കാലിഞ്ചിൽ ജസ്റ്റ് ഒന്നത് ഇതുപോലെ അങ്ങ് മടക്കി തയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ദാ ഇവിടെ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള ഇലാസ്റ്റിക് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ജസ്റ്റ് ഇതിനനുസരിച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. ഒരു 1.25 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇതിലിങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റും അളന്നെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഈസി വേ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട്, നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മറ്റുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാം ഒന്ന് പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇലാസ്റ്റിക് എടുക്കാം. കണ്ടല്ലോ, സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു 2 ഭാഗം കൂടി ജോയിൻ ചെയ്തിട്ടൊരു സ്റ്റിച്ച് അങ്ങ് കൊടുക്കുക. നമുക്ക് ഇലാസ്റ്റിക് അവസാനം ചെയ്യാം കേട്ടോ. ഇലാസ്റ്റിക് അവസാനം ഇട്ട് കൊടുക്കുക. ഇവിടെ ഈ ഒരു പോയിൻ്റ് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ സ്റ്റിച്ച് ഇടുമ്പോഴേ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാറ്റിനും, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഇളകിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കളിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ, ഇതിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമുക്ക് താഴത്തെ ഈ ഒരു സൈഡ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ലേ. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് അവസാനം ഇലാസ്റ്റിക്കിലോട്ട് പോവാം, കാരണം നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ ആദ്യം കഴിഞ്ഞാൽ പിന്നെ ഇലാസ്റ്റിക് മാത്രമല്ലേ ഉള്ളൂ ചെയ്യാൻ. ഇവിടെ ആദ്യം ഒന്ന് സ്റ്റിച്ചിങ് ഉറപ്പിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ എന്ത് കാര്യവും ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്ഷൻ ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ല, കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സ്റ്റിച്ചിങ് തുടങ്ങിയെന്നറിഞ്ഞു വളരെയധികം സന്തോഷമുണ്ട്.
ഓരോരുത്തരും ഇൻസ്റ്റയിൽ ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്. സ്കേർട്ടാണ് സോറി പാൻ്റാണെങ്കിലും അതേപോലെ നൈറ്റിയാണെങ്കിലും നൈറ്റിക്ക് സിപ്പ് വെക്കുന്നതാണെങ്കിലും എല്ലാം നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തിട്ട് സക്സസ് ആയി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇൻഷാല്ല നിങ്ങളുടെയൊക്കെ പിക്ചേഴ്സൊക്കെ ഒരു ദിവസം ഷെയർ ചെയ്യണമെന്നുണ്ട്. കുറേ ആൾക്കാർ ഇൻസ്റ്റഗ്രാം ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ഇൻസ്റ്റഗ്രാം എടുക്കുക, എടുത്തിട്ട് നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങൾ അതൊക്കെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നെഗറ്റീവ് പറയുന്നവരോട് ഒന്നും പറയാനില്ല, അങ്ങനെ ആരും നെഗറ്റീവ് പറയുന്നില്ല, ഒന്ന് രണ്ട് കമൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ അങ്ങനെ കാണുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ഫീലായെന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ആരും നെഗറ്റീവ് പറയുന്നില്ല, എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എനിക്ക് തന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയായി. ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഇലാസ്റ്റിക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ അരവണ്ണമൊക്കെ ഒന്ന് അളന്ന് നോക്കുക. ഓക്കെ, അതിനനുസരിച്ചിട്ട് ഇലാസ്റ്റിക് ഇട്ടാൽ മതി. ചില ആൾക്കാർ ഒരു പക്ഷെ വന്ന് ചോദിക്കും ഇത്ര വയസ്സുള്ള കുട്ടിക്ക് എത്ര ഇലാസ്റ്റിക് വേണമെന്ന്. അപ്പോൾ കുട്ടികളുടെ തടിയൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ, നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അരവണ്ണം ഒന്ന് അളന്ന് നോക്കുക, എന്നിട്ട് അതിനേക്കാളും ഒരു ഒരു ഇഞ്ചൊക്കെ കുറച്ചതിന് ശേഷം ഒരു ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് എടുക്കുക കേട്ടോ. നമുക്കത് ഇതുപോലെ സേഫ്റ്റി പിന്നിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇടാനെല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ഈ പാൻറ്റിനൊക്കെ റോപ്സൊക്കെ ഇതുപോലെ സേഫ്റ്റി പിന്നിലാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ റോപ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, റോപ്സ് മീൻസ് വള്ളികൾ. ഓക്കെ, പണ്ടൊക്കെ സ്കേർട്ടിന് അണ്ടർ സ്കേർട്ടിനൊക്കെ ഉള്ള ഈ സാരിയുടെ പാവാടയിൽ അതിനൊക്കെയുള്ള റോപ്സ് വള്ളികൾ അതുപോലെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. നിങ്ങൾക്ക് അറിയാത്തവർക്ക്, ഒന്നും അറിയാത്തവർക്ക് അത് ഷുവറായിട്ടും ഭയങ്കര യൂസ്ഫുൾ ആവും. അതുകൊണ്ട് വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണുക. കുറച്ച് ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ വീഡിയോസൊക്കെ എങ്ങനെ കാണുക. എല്ലാ ഓർഡറിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 28 വരെയുള്ള ക്ലാസ് കാണുക, അതിനുശേഷം ഈ ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, കാണാനൊന്നുമില്ല, നമ്മുടെ ഈ ചാനലിനകത്ത് തന്നെ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ നെറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എൻ്റെ സേഫ്റ്റി പിന്നെ ചെറിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ട്, കാണുന്നില്ല അത്. അപ്പോൾ ഇതാ നമ്മുടെ ഇലാസ്റ്റിക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കണം. ഓക്കെ, ഇത് രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളാണ്. നമുക്കൊരു സ്കേർട്ടൊക്കെ തയ്ക്കാന്ന് പറഞ്ഞാൽ, ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. സ്റ്റിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ പവറോട് കൂടിയിട്ട് കൊടുക്കുക. ഒരു രണ്ടോ മൂന്നോട്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ ഇലാസ്റ്റിക്കിനെ നമ്മളൊന്ന് സ്ട്രക്ച് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലായിടത്തും ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണം. ഓക്കെ, അല്ലെങ്കിൽ പകുതി സൈഡിലൊക്കെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കും. ഇനി ഞാൻ പറയാം, ഇലാസ്റ്റിക് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടി ഞാൻ പറയാം കേട്ടോ.
ആദ്യം ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതെല്ലാ സൈഡിലും ഇങ്ങനെ എത്തും. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു, നമുക്കിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്, ഈ ഒരു സ്പേസ് ഇതൊന്ന് അകത്തോട്ടാക്കി കൊടുത്തിട്ട് ഇതുപോലെ അകത്തോട്ടാക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് മൂവ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മളിത് വാഷൊക്കെ ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് എന്താവും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും ഇത് ഇങ്ങനെയൊക്കെ നിൽക്കും, തിരിഞ്ഞും വളഞ്ഞൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ വളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട്, ഞാൻ പലാസോ പാൻറ്റിന് ചെയ്തിട്ടുണ്ടത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ആ ഒരു ഇത് അവിടെ നിൽക്കും, ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇലാസ്റ്റിക് എന്താവും, അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ സ്കേർട്ട് ഇട്ട് കഴിയുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ, അതിൻ്റെ മിഡിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ സ്കേർട്ടിൻ്റെ വർക്കും കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് നിവർത്തിയിട്ടെല്ലാം കാണിക്കാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു പീസ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല സിമ്പിളായിട്ടുള്ള സ്കേർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇലാസ്റ്റിക് ഇതാ ഇവിടെ ഇങ്ങനെ വരണം, ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഞാൻ സ്റ്റിച്ചിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് വലിയോ എന്നൊക്കെ, ഷുവറായിട്ടും വലിയും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് സ്കേർട്ടാണ്. ഇതിൽ നമുക്ക് ബ്ലാക്ക് ടീ ഷർട്ട് അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നോക്കി, ഇനി നമുക്കിതിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇവിടെ എന്തെങ്കിലും ബോർഡറൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളിപ്പോൾ ഇത് വാങ്ങിയ റെഡിമെയ്ഡ് സ്കേർട്ട് പോലെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു സ്കേർട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു 5 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു മുട്ടിൻ്റെ അതുവരെ വരും ഈ ഒരു സ്കേർട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും കമൻറ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.